Hi friends, welcome back to Recipe Point. Yani ne vandu chilla de, nalla moru moru aitu nalla crispy aitu lla, oru adi poli evening snack inte recipe aitu ana. Appa namukku petta nene video lattu arakam. Adi nu nindi channel adi aitu kanna aare lundengil, channel ishte pedi anengil, onnu subscribe edekia. Kuda kanna bell button clicke de, all an option gude enable chia. Engi matra nani itne videos lla ningalka, appa tene notification lebi kyolo. அப்போ அதின ஐட்டம் நான் ஆதின் തന്നെ ஒரு pan வச்சு கொடுத்துட்டுണ്ട് എന്നിട്ട് ಅದிலേക്ക് ஒரு 2 டேபிள்ஸ்பூன் அளவில் வெளச்சென ഒഴിச்சு கொடுக்காம் இது நமக்கு வெளச்சென வந்து சூடாயி കഴിഞ്ഞാൽ ಅದிலേക്ക് ആവശ്യമായിട്ടുള്ളது நேந்திரப்பழാണ് அப்ப நேந்திரப்பழാണ് നമ്മൾ ಇದിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ട്ടോ அப்ப എത്രത്തോളം പഴുത്ത நேந்திரப்பழം ഉണ്ടോ അത്രത്തോളം പഴുത്ത തന്നെ എടുക്കാൻ നോക്കുക നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ട്ടോ നല്ല തൊലിയൊക്കെ കറുത്തിട്ട് കഴിക്കാണ്ടിരിക്കുന്ന പഴമുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ള സ്നാക്കാണ് ഞാനി ഇപ്പോ രണ്ട് മീഡിയം സൈസ് ഉള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പഴം വളരെ ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാൻ ട്ടോ ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഇട്ടൊന്ന് സോർട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് പഴം ഒന്ന് വെന്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിലോട്ട് പാകത്തിന് പഞ്ചസാര ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇപ്പോ 1/2 ടേബിൾസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ട്ടോ ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു അര കപ്പിനടുത്ത് ചെറുകിയ തേങ്ങ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഇടയിൽ കടിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തു കൊടുക്കാം ട്ടോ അപ്പോൾ പഴം ഒന്നുകൂടെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ഒരു തവി വെച്ചിട്ടും കൂടെ ഒന്ന് അമർത്തി കൊടുക്കാം ട്ടോ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോ എടുത്തത് ഒരു മീഡിയം സൈസുള്ള പഴമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു കിട്ടാൻ കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് ട്ടോ ഒരുപാട് പെട്ടെന്ന് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉടഞ്ഞു കിട്ടും അപ്പോൾ പഴം ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയോ അരിപ്പൊടിയോ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ബാച്ചസ് ആയിട്ടാണ് ആദ്യം കുറച്ചിട്ട് കൊടുത്തു അതൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ചുകൂടെ ബാക്കി ഇട്ട് കൊടുത്തു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പഴം നന്നായിട്ട് ഡ്രൈ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ 2 ടേബിൾസ്പൂണോ 3 ടേബിൾസ്പൂണോ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു മിക്സ് അതോടെ റെഡി ആയിട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ട്ടോ അതോടെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ കുറച്ചെടുത്തിട്ട് നല്ല ബൗൾസ് ആക്കി എടുക്കാം അപ്പം പെട്ടെന്നൊന്നും കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കത് നല്ല റൗണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ഈ ഒരു ബോൾസ് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കേട്ടോ ഇപ്പോൾ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാൻ വെച്ച് കൊടുക്കണം പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്കിതുപോലെ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വലിയ ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 എണ്ണം വെച്ചൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് പഴമൊക്കെ വെറുതെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ നല്ല മൊരുമൊര ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള യൂണിക് സ്നാക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ